നടത്തിയ ഒരു മരുന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലെ അത്ഭുത മരുന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ആകസ്മികമായി കണ്ടെത്താനാണ് പരീക്ഷാശാലയിൽ വെച്ച് ആകസ്മികമായി കണ്ടെത്താനിടയായ ഒരു ആന്റിബയോട്ടിക് ഔഷധമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ അത്ഭുത മരുന്ന് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇദ്ദേഹം ആകസ്മികമായി കണ്ടുപിടിക്കാനിടയായ പെൻസിലിയം നൊട്ടേറ്റം എന്ന പോർട്ടലിൽ നിന്ന് കണ്ടെത്തിയ പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് ആണ് ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് ഔഷധം. അതിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി മനുഷ്യരുടെ ആയുർദൈർഘ്യം കൂടാനിടയാവുകയും ഒരുവിധം ബാക്ടീരിയ രോഗങ്ങളെയൊക്കെ പിടിച്ചു കിട്ടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ വളരെയധികം ആരോഗ്യരംഗത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. എന്താണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്? ഹൈദരാബാദ് ഇരുപത്തെട്ടും സാർ അലക്സാണ്ടർ ഫ്ലെമിംഗാണ് ആദ്യമായി ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത്. പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിനി ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം ആകസ്മികമായി കണ്ടെത്തിയതാണ്. ഇയാൾ പരീക്ഷണ വസ്തുക്കള് പിന്നെ അയാളുടെ ലാബിൽ വെച്ചിട്ട് പോയപ്പോൾ ഒരു പാത്രത്തില് അറിയാതെ അയാൾ വെച്ചിരുന്ന രോഗാണുക്കള് പൂപ്പല് ബാധിച്ച് ചത്തുപോകാനായി അയാൾ കണ്ടെത്താനിടയായി. പൂപ്പല് ബാധിച്ച് ചത്തുപോകാനിടയായി. അതിൽ അയാൾ കണ്ടെത്തിയ ഒരു നിഗമനമാണ് ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി ഫംഗസിന് സാധിക്കുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ ആന്റിബയോട്ടിക് ഔഷധമായ പെൻസിലിന്റെ കണ്ടെത്തൽ നടന്നത്. അപ്പൊ അതിനുശേഷം ഒരുപാട് വിവേചനത്തിന് ശേഷം നല്ല 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 ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ആന്റിബയോട്ടിക് ഔഷധങ്ങൾ ഇന്ന് നിർമ്മിക്കുന്നത് വിദ്യ എങ്ങനെയാ? ബാക്ടീരിയയിൽ നിന്നോ ഫംഗസിൽ നിന്നോ നിർമ്മിക്കുന്നതും ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ. ശരീരോപരിതലത്തിലും ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ഇവ. ചിലത് ശരീരത്തിൽ പെരട്ടാനായിരിക്കും ഉപയോഗിക്കുക, ചിലതൊന്നായിരിക്കും ശരീരത്തിൽ കഴിക്കാനായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ആന്റിബയോട്ടിക് ഔഷധങ്ങൾ നമ്മുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് നമ്മുടെ ആയുസ് ദൈർഘ്യം ഇത്രയധികം കൂടാനുള്ള കാരണം. അല്ലെ, ഏകദേശം 40 ആയുസ് ദൈർഘ്യം ഇന്ന് 65 ആയി മാറിയിട്ടുണ്ട്. അത് 40-45 വയസ്സൊക്കെ ആവുമ്പോൾ പണ്ടുള്ള ആളുകൾ ഭൂരിഭാഗം മരിച്ചു വരുന്നു എന്നൊരു രോഗം പിടിച്ചിട്ട്. പക്ഷെ ഇന്ന് ഈ മരുന്നിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ആയുസ് ദൈർഘ്യം കൂടാനിടയായിട്ടുണ്ട്. അതേസമയം തന്നെ ഏത് പ്രവർത്തനത്തിലൊരു ഗുണവും ദോഷവും ഉണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന അടുത്ത് ഇതുകൊണ്ടുണ്ടായ ദോഷങ്ങളാണ് എന്താണെന്നതാണ്, അല്ലെ, ഉണ്ടാവാൻ സാധ്യത ദോഷങ്ങളാണ്. അപ്പൊ ആന്റിബയോട്ടിക് ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതും അവയുടെ വളർച്ചയെ തടയാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളെയാണ് ആന്റിബയോട്ടിക് ഔഷധങ്ങളെന്ന് പറയാം. അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ട്, അതായത് തക്കദീക്ഷയില്ലാതെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരായി പ്രതിരോധ ശേഷി ഉണ്ടാവുന്നു. എന്താ പറയുന്നത്? ഇത് വേണ്ടതിന് വേണ്ടാത്തതൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ഒറിജിനൽ ബാക്ടീരിയ വരുമ്പോൾ അതിനെ തടുക്കാനുള്ള കഴിവ് ഇതിന് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? അപ്പൊ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് സ്ഥിരമായി കഴിച്ചാൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബാക്ടീരിയ രോഗം നമുക്ക് വന്നാൽ നമുക്ക് മാറില്ല, മരണം തന്നെ സൂചിച്ചതായിട്ട്. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് ആന്റിബയോട്ടിക് ഔഷധങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കണം. ഇനി ആന്റിബയോട്ടിക് ഔഷധങ്ങൾ എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക് ഔഷധങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പൊടലിനുള്ള ഉപകാരികൾ, വായ മുതൽ പൊടലി മലാശയം വരെ ചില ഗുണകരമായ ബാക്ടീരിയ ഉണ്ട്, അതൊക്കെ നശിച്ചു പോകും. ഇനി നമ്മൾ കഴിക്കുന്ന ചില വിറ്റാമിനുകളുടെ അളവ് കുറഞ്ഞു പോകും, ശരീരത്തിന് ആഗ്രഹം ചെയ്യാൻ പറഞ്ഞ് നടക്കൂല. അപ്പൊ ഫംഗസുകളെ നശിപ്പിക്കാൻ ആന്റി ഫംഗൽ മരുന്നുകളും വൈറസുകളെ നിയന്ത്രിക്കാൻ ആന്റി വൈറൽ മരുന്നുകളും ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് വൈറസിനെ കൊല്ലാൻ വേണ്ടി സാധിക്കില്ല,
പക്ഷേ വളർച്ചയെ തടയുന്ന മരുന്നുകൾ ഇന്നുണ്ട്, അതാണ് ആന്റിവൈറൽ മരുന്നുകൾ എന്ന് പറയാം, ആന്റിവൈറൽ മരുന്നുകൾ. അപ്പൊ ഇതൊക്കെയാണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക് ഔഷധങ്ങളെ വിവേചനരഹിതമായി ഉപയോഗിക്കാൻ പാടില്ല, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ തോന്നിയ പോലെ കടയിൽ പോയി വാങ്ങി കഴിക്കുകയോ അങ്ങനെ കഴിച്ചുകഴിക്കാൻ നമ്മുടെ പ്രതിരോധ ശേഷി തന്നെ നശിച്ചു പോകും. പിന്നീട് ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലിക്കാരും ലോകത്തിന് തന്നെ വലിയ ഡേഞ്ചർ ആകുന്ന സംഭവമാണ്. ഇനി നമുക്ക് അടുത്ത മനസ്സിലാക്കാനുള്ളത് പുതിയൊരു കാര്യത്തെ പറ്റി നോക്കുക. ഈ വീഡിയോസ്
ഇങ്ങനെ ഈ നോട്ടീസ് ബോർഡ് ശ്രദ്ധിക്കുക. എന്താ നോട്ടീസ് ബോർഡ് പറയുന്നു? പതിനെട്ടിന് അറുപതിനടി പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. പതിനെട്ടിന് അറുപതിനടി പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. 3 മാസത്തിൽ എനിക്ക് രക്തം ദാനം ചെയ്യാം. രക്തദാനം ദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഗർഭിണികൾ മതിയോട്ട് അഭയാളികളെ രക്തം ദാനം ചെയ്യരുത്. രക്തത്തിലൂടെ പകർന്ന രോഗമുള്ളവർ രക്തം ദാനം ചെയ്യരുത്. അത് ഈ നോട്ടീസിൽ എന്താ ഉദ്ദേശിക്കുന്നത്? രക്തദാനത്തെ പറ്റിയാണ് പറയുന്നത് അല്ലെ. രക്തദാനം മഹാദാനം എന്ന് പറയാറുണ്ട്. രക്തത്തിന് പകരം വെക്കാൻ വേണ്ടി വേറൊരു ദ്രാവകം തോന്നത്തില്ല. അത് ഒരാ സ്വന്തമായിട്ട് ലാബറട്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല ഇപ്പോൾ രക്തം. ഭാവിയിൽ ചിലപ്പോൾ കാര്യം കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് രക്തം മാത്രം മരിക്കാനടിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രസവിക്കുമ്പോൾ രക്തം അമിതമായി നഷ്ടപ്പെട്ട് മരിക്കാനടിയാവുന്ന ആളുകളെ, മരിക്കാൻ സാധ്യതയുള്ള ആളെ, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ രക്തം കൊടുക്കുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് രക്തദാനം മഹാദാനമാണെന്ന് അവർ പറയും അല്ലെ. അപ്പൊ അങ്ങനെ രക്തം ദാനം ചെയ്യുമ്പോൾ ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാം? രക്തം ദാനം ചെയ്യുന്ന ആൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടത് 60 വയസ്സ് പൂർത്തിയായിരിക്കാൻ പാടി പൂർത്തിയാവാൻ പാടില്ല. ഇനി 3 മാസത്തിൽ ഒരിക്കലും വേണമെങ്കിൽ രക്തം ദാനം ചെയ്യാം. ഒരാൾക്ക് രക്തദാനം ദാതാവിനെ യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കൂല. എന്താ പറഞ്ഞാൽ കൊടുക്കുന്നുണ്ടാവില്ല, ദാതാവിനാണ് രക്തം കൊടുക്കുന്ന ആൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കൂല. ഇനി ഗർഭിണികൾ മുഴുവൻ അവയവങ്ങൾ രക്തം ദാനം ചെയ്യരുത്. കാരണം അത് കുട്ടിയെ കൂടി വളർത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അവർ കൊടുക്കാൻ പാടില്ല. രക്തത്തിലൂടെ പകർന്ന രോഗമുള്ളവർ ദാനം ചെയ്യരുത്. എന്താ ഇപ്പം പറയുന്ന കോവിഡ്, അതുപോലെ ഹെപ്പാറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം, പിന്നെ അതുപോലെ എയ്ഡ്സ്, ഇങ്ങനെയുള്ള രക്തത്തിലൂടെ പകർന്ന ചില രോഗങ്ങൾ, ആ രോഗമുള്ളവര് ഒരിക്കലും രക്തം ദാനം ചെയ്യാൻ വേണ്ടി പാടില്ല. പ്രായം തന്നെ പരിശോധിക്കും. ഈ ഇതെന്തും ഉണ്ടോ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആശുപത്രി രക്തം സ്വീകരിക്കൂ. അപ്പൊ ഇതാണ് രക്തദാനം മഹാദാനം എന്ന് നമ്മൾ പറയും. രക്തദാനം മഹാദാനം അല്ലെ. ഇനി ഈ രക്തം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രക്തം കൊടുക്കുന്ന ആളെ നമ്മൾ ദാതാവ് എന്ന് പറയും. രക്തം കൊടുക്കുന്ന ആളെ പറയാം ദാതാവ്, സ്വീകരിക്കുന്ന ആളെ സ്വീകർത്താവ് എന്ന് പറയാം. അപ്പൊ ദാതാവിന്റെ രക്തം സ്വീകർത്താവിന്റെ രക്തപ്രവാഹത്തിൽ നടത്തിവിടുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയാം. രക്തനിവേശനം, ദാതാവിന്റെ രക്തം സ്വീകർത്താവിന്റെ രക്തപ്രവാഹത്തിൽ നടത്തിവിടുന്ന പ്രക്രിയ നടന്നതൊരു രക്തനിവേശനം. ഇനി ആർക്ക് വേണമെങ്കിൽ ഇപ്പം ഡയറക്റ്റ് ഒരാളുടെ ശരീരത്തിലേക്കല്ല നമ്മൾ രക്തം കൊടുക്കും, ആവശ്യത്തിൽ ബ്ലഡ് ബാങ്കിലാണ് നമുക്ക് രക്തം കൊടുക്കുക. അപ്പൊ ബ്ലഡ് ബാങ്കിൽ രക്തം കൊടുക്കുന്നതുകൊണ്ട് ഏത് ഗ്രൂപ്പിലുള്ള രക്തവും ഏത് രക്തവും നമുക്കവിടെ കൊടുക്കാം. മുകൾ വേണ്ടപ്പെട്ട രോഗങ്ങളില്ലാത്തവരെ രക്തം കൊടുക്കാം അല്ലെ. അപ്പൊ രക്തത്തിന്റെ നിറം, ജാതി, മതം, വർണ്ണം, അതുപോലെ രാഷ്ട്രീയം ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ രക്തത്തിന്റെ നിറം ലോകത്തുള്ള എല്ലാവരുടെയും നിറം ചുവപ്പ് തന്നെയാണ് മനുഷ്യന്റെ അല്ലെ. പക്ഷെ ചുവന്ന നിറമാണെങ്കിലും രക്തത്തിലടങ്ങിയ ചില ഘടകങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. രക്തത്തിലടങ്ങിയ ഘടകങ്ങളെ നമ്മൾ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്തത്തെ രക്ത ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇന്ന് കണ്ടെത്തിയത് പ്രകാരം പ്രധാനമായിട്ടും 8 രക്തഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പൊ അതിന് ഒന്നാമത്താണ് എ ഗ്രൂപ്പ് രക്തം, പിന്നീട് ബി ഗ്രൂപ്പ് രക്തം, പിന്നീട് എ ബി ഗ്രൂപ്പ് രക്തം, ലാസ്റ്റ് വരുന്ന ഓ ഗ്രൂപ്പ്, 0 ഗ്രൂപ്പ് തന്നെ ഓ ഗ്രൂപ്പ്. 8 എന്ന് ഞാൻ പറയാനാണ് എ പോസിറ്റീവ് എ നെഗറ്റീവ് രക്തം ഉണ്ടാവും, ബി പോസിറ്റീവ് ബി നെഗറ്റീവ് രക്തം ഉണ്ടാവും, എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് രക്തം ഉണ്ടാവും, ഓ പോസിറ്റീവ് രക്തം ഓ നെഗറ്റീവ് രക്തം. ഇങ്ങനെ ടോട്ടൽ 8 ഗ്രൂപ്പ് രക്തമാണ് സാർവത്രികമായിട്ടുള്ളത്. ഇതെല്ലാം അപൂർവ ചില രക്തഗ്രൂപ്പുകൾ പറയുന്നത് പോകുന്ന ഗ്രൂപ്പ് നടന്നിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പം പഠിക്കേണ്ട, ഇത് മാത്രം മനസ്സിലാക്കാം. എങ്ങനെയാണ് രക്തത്തെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത് നോക്കാം. രക്തത്തിലടങ്ങിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട സാധനങ്ങളാണ്, ഒന്ന് ആന്റിജനും മറ്റൊന്ന് ആന്റിബോഡിയും. ആന്റിജനുകളെ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക, ആന്റിബോഡികളെ സ്മോൾ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി ഒരാളുടെ രക്തത്തിൽ ഏത് ആന്റിജൻ ആണോ അടങ്ങിയിട്ടുള്ളത് അതനുസരിച്ചാണ് അതിന്റെ പേര് പറയുക. ഒരാളുടെ രക്തത്തിൽ എ ആന്റിജൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ എ ഗ്രൂപ്പ് രക്തം എന്ന് പറയും. ഒരാളുടെ രക്തത്തിൽ ബി ആന്റിജനാണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ അതിനെ ബി ഗ്രൂപ്പ് രക്തം എന്ന് പറയും. ഒരാളുടെ രക്തത്തിൽ എയും ബിയും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ
ദൃഢത നൽകുന്നത്.
എന്ന പോളിസാക്രൈഡ് കോശവിത്ത് മറികടം എത്തുന്ന രോഗാണുക്കൾ കോശസ്ഥലത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു. ഉപരിതലത്തിൽ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ആവരണമുണ്ട്, മിനുസുള്ള ഒരു ഭാഗമുണ്ട്, ഇലക്കല്ല ഒരു മിനുസ് ഉണ്ടാവും. അത് രോഗാതുര പ്രവേശനം തടയുന്ന മെഴുകു പോലുള്ള ആവരണം ഉണ്ടാവും ചെറുതിന്. ഇനി സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ പുറമെ പുറന്തൊലിയുണ്ട്, ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കും അല്ലേ. ഇനി ഇതെല്ലാം മറികടന്നിട്ട് രോഗാണു സസ്യത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കോശഭിത്തി സുശ്രദ്ധമായ പ്രതിരോധ കവചം ലിഗ്നിൻ ക്യൂട്ടിൻ സുഗർ എന്നീ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. കോശഭിത്തി ഉള്ളതുകൊണ്ട് കോശത്തിനുള്ളിലേക്ക് എത്തിച്ചേരില്ല. കോശഭിത്തിക്ക് ഉറപ്പ് നൽകുന്നതാണ് ലിഗ്നിൻ ക്യൂട്ടിൻ സുഗറിൻ എന്നീ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. അതുകൊണ്ട് രോഗാണുക്കളിലേക്ക് പ്രവേശിക്കുക. ഇനി ഇതെല്ലാം തുറന്നിട്ട് ഒരു രോഗാണു ഉള്ളിൽ കടന്നു എന്ന് വിചാരിച്ചു. കോശവിദ്യ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്രൈഡ്, കോശവിദ്യ കാണുന്ന കാലോസ് എന്ന പോളിസാക്രൈഡ് കോശവിദ്യ മറികടന്ന് എത്തുന്ന രോഗാണുക്കൾ കോശസ്ഥലത്തിന് പ്രവേശിക്കുന്നത് തടയും. ഇത്രയും സംവിധാനങ്ങൾ ജന്മനാ സസ്യങ്ങൾക്കുണ്ട്, മനസ്സിലായില്ലേ. ഇതെല്ലാം മറികടന്നിട്ട് രോഗാണു സസ്യത്തിൽ എത്തുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സസ്യം രോഗം